നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയലളിതയുടെ മരണത്തോടെ ആരംഭിച്ചതാണ് അണ്ണാ ഡി എം കെയുടെ പതനം. നേതാവ് നഷ്ടപ്പെട്ടതോടെ പടക്കളത്തിൽ പരസ്പരം പോരടിക്കുന്ന അണ്ണാ ഡി എം കെ ഇത്രയും കാലം മുന്നോട്ട് പോയത് തന്നെ അത്ഭുതമാണ്. അതിൽ നല്ലൊരു പങ്ക് വഹിച്ചത് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയലളിതയുടെ കാലത്ത് മോദി തമിഴ്നാടിനോട് കാട്ടിയത് സൗഹൃദമാണെങ്കിൽ ഈ പളനിസ്വാമി നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാർ നരേന്ദ്രമോദിയോട് കാട്ടുന്നത് വിധേയത്വമാണ്. ഇതുതന്നെയാണ് അണ്ണാ ഡി എം കെയിലെ പ്രധാന പ്രശ്നവും. ഇതിന്റെ അലയൊലിയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്ന് ബി ജെ പി സഖ്യത്തിന്റെ പേരിൽ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ അണ്ണാ ഡി എം കെയിൽ ഭിന്നത ശക്തമായത് ഇടപ്പാടി പളനിസ്വാമി, ഒ പനീർശെൽവം പക്ഷങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തൽ പരസ്യമാക്കുകയാണ്. മുഖ്യമന്ത്രിക്കും അനുയായികൾക്കുമെതിരെ 10 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഒ പനീർശെൽവം കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഒരു വിഭാഗം നേതാക്കൾ യോഗം ചേർന്നു. പനീർശെൽവം അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് പലയിടത്തും പോസ്റ്റർ പതിച്ചു. തേനിയിൽ എടപ്പാടി പളനിസ്വാമിയുടെ ചിത്രത്തിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു. ബി ജെ പി സഖ്യത്തിന്റെ പേരിൽ എതിർപ്പ് ശക്തമായതിന് പിന്നാലെയാണ് ഭിന്നത രൂക്ഷമായത്. ഇതോടെ ജയലളിതയുടെ മരണത്തിന് ശേഷം തലപൊക്കിയ അധികാര തർക്കം വീണ്ടും സജീവമാകുന്നു. അന്ന് ഇ പി എസും ഒ പി എസും തമ്മിൽ സന്ധിയായത് ജയലളിതയുടെ തോഴി ശശികലയും അവരുടെ അന്ധരവും അടങ്ങുന്ന മന്നാർഗുഡി സംഘം അണ്ണാ ഡി എം കെയുടെ തലപ്പത്ത് വരാതിരിക്കാനായിരുന്നു. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനം ഇ പളനിസ്വാമിയും ഉപമുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടി തലവൻ സ്ഥാനം ഒ പനീർശെൽവവും ഏറ്റെടുത്തു. പിന്നാലെ മന്നാർഗുഡി സംഘത്തെ അവർ ഇരുവരും ചേർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് ശശികലയുടെ അനന്തരവൻ ദിനകരൻ ജയലളിതയുടെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചെങ്കിലും പാർട്ടിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നാലെ ശശികല ജയലളിതയുടെ അഴിമതിക്ക് കുടപിടിച്ചതിന് ജയിലിലാകുകയും ചെയ്തു. ഇതോടെ അണ്ണാ ഡി എം കെയുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക വെടിനിർത്തലുണ്ടായി. അതിന് മോദി തന്നെ നേരിട്ട് ഇടപെടുമെന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. ഇ പി എസ് സംഘത്തിന് ബി ജെ പിയോട് അടുത്തു നിൽക്കാനാണ് താല്പര്യം. എന്നാൽ ഒ പി എസിന് തമിഴ്നാട് രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനും, കാരണം ബി ജെ പി നിലപാടുകളോട് തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും താല്പര്യമില്ല. ഇക്കാര്യം മുൻ മുഖ്യമന്ത്രിയും ജയലളിതയുടെ വിശ്വസ്തനും പിന്നീട് ഒരിക്കൽ വിശ്വാസവഞ്ചന നടത്തിയ ഒ പി എസ് എന്ന രാഷ്ട്രീയക്കാരന് വ്യക്തമായി അറിയാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒ പി എസിന്റെ ചരട് വലിയ. അതുകൊണ്ട് തന്നെയാണ് സി എ വിഷയത്തിൽ ഇ പി എസും ഒ പി എസും ഇരുഭാഗത്തു നിന്നത്. ആദ്യം കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നെങ്കിലും പിന്നീട് ഇ പി എസിന് പോലും സി എ നിയമം തമിഴ്നാട്ടിൽ നടപ്പാക്കില്ലെന്ന് പറയേണ്ടി വന്നു. ഇതിന് കാരണം അണ്ണാ ഡി എം കെയിൽ തന്നെ ബി ജെ പി ബന്ധത്തിനെതിരെ ഉയർന്ന അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു. ഇന്ന് പക്ഷേ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നു. തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെക്ക് ശക്തി നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇനി അധികാരത്തിൽ അവർ തിരിച്ചു വരണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. എന്നിട്ടും പരസ്പരം പോരടിക്കുന്നത് പാർട്ടിയുടെ മേധാവിത്വം സ്വന്തമാക്കാനുള്ള തന്ത്രമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.